നിങ്ങളല്ലേ ശ്രദ്ധിക്കാതെ റോഡ് ക്രോസ് ചെയ്തത്. സ്കൂട്ടർ ഓടിക്കുമ്പോ ദിവാസ്വപ്നം കണ്ടിരുന്നാലേ കാൽനട യാത്രക്കാരെ കാണില്ല. നീ എന്തായി നോക്കി പിടിപ്പിക്കണേ? സത്യം പറഞ്ഞാൽ ഇവിടെ നടന്നത് ഈ കുട്ടിയുടെ കുഴപ്പം കൊണ്ടല്ല, അശ്രദ്ധ കൊണ്ട്. അതെ, അശ്രദ്ധ കൊണ്ട്. ഇതുപോലെ ഒരിക്കൽ പറ്റിയതാണ് ഇങ്ങനെ കുട്ടിയുടെ നെറ്റിന് ചോര വരുന്നുണ്ടല്ലോ. ചോര വരുന്നുണ്ടോ? എനിക്ക് സമാധാനം. എനിക്ക് ഉള്ളിലാ പറി, ഞാൻ തലയടിച്ചാ വീണത്. ഒരു ഹോൾ ബോഡി ചെക്കപ്പ് വേണ്ടി വരും. എന്ന് വേണ്ടെന്ന് വെച്ചാ ചെയ്യാം. എനിക്കൊന്ന് പെട്ടെന്ന് പോണം. അങ്ങനെ പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ല. പോലീസ് വരട്ടെ, കേസാക്കാം. അല്ലെങ്കിൽ എനിക്ക് തല സ്കാൻ ചെയ്യണം. ഇതെന്താ ഇത്? 500 രൂപ മൂത്ര ടെസ്റ്റ് ചെയ്യാൻ പോലും തുകയില്ല. ഈ തല സ്കാൻ ചെയ്യാൻ മിനിമം 2000 രൂപയിലും വേണ്ടി വരും. തൽക്കാലം അത് മേടിക്കേ. ആഹാ, ഇത് ലക്ഷങ്ങൾ മുടക്കി MBA വരെ പഠിച്ച തലയാണ്. കാണികളെ, നിങ്ങൾക്ക് ഒരു കാര്യം അറിയും, ഈ ഒരു തലകൊണ്ട് വേണം ഒരു കുടുംബത്തെ പോറ്റാൻ. അതിങ്ങനെ മൂക്കത്ത് കണ്ണടം വെച്ച് ആകാശത്തേക്ക് നോക്കി വണ്ടി ഓടിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അയ്യോ, എനിക്ക് തലവേരിക്കത്തേ. എനിക്ക് രണ്ടായിരത്തി വെച്ചിട്ടാണ്ട് ചേട്ടാ. എന്റെ ഫയലിതാ, പോവാ. താങ്ക്സ്. ഒരു 500 രൂപ വരുമോ? സോറി, തരില്ല. 400 രൂപ. 5 പൈസ തരില്ല. ഒരു 200 രൂപ. ഇത് ഞാൻ പണിയെടുക്കാതെ അധ്വാനിച്ചിട്ടൊക്കെ കാശാ. ഏ ടാക്സിക്കാരാ, വണ്ടി എടുക്കും. എത്ര പേരുണ്ട്? എനിക്ക് ഒരു പേരേ ഉള്ളൂ, ആന്റണി ആദിത്യവർമ്മ. തണ്ട് ഓരോന്നേ. വണ്ടി മിന്നു ഗ്രൂപ്പിലേക്ക് ചലിപ്പിക്കൂ, നമുക്ക് ഇനി കാണാതിരിക്കാം കേട്ടോ. വഴിയിൽ നിന്ന് മാറി നിൽക്കും. ക്ഷന്തി, ഡ്രൈവർ വണ്ടി ഒന്ന് സ്തംഭിപ്പിക്കൂ. ഇത് അപകടം പറ്റിയ കുട്ടിയല്ലേ? ഹായ് അപകട കുട്ടി. എത്ര പെട്ടെന്ന് 2000 റുപ്പീസ് കയ്യിൽ വന്നത്! ടെക്നോളജിയുടെ ഒരു പോക്കെ. അപ്പോ വീണ്ടും സന്ധിക്കും വരെ വണക്കം. ഓ, നീ ഇവിടെയാണോ ജോലി ചെയ്യുന്നത്? എന്നാ നിന്റെ ശനിദശ തുടങ്ങി മോളെ? അതെ, നിക്ക് നിക്ക്. ഇപ്പൊ സമയത്രേ. കൃത്യനിഷ്ഠ, സമർപ്പണം, ആത്മാർത്ഥത, ഈ വക സ്വഭാവ ഗുണങ്ങൾ വാങ്ങുന്ന ശമ്പളത്തോട് കാണിക്കണം. അല്ലെങ്കിൽ കിട്ടുന്ന ശമ്പളം നാട്ടുകാർക്ക് സ്കാനിങ്ങിനും എക്സ്റേക്ക് കൊടുക്കാനേ കാണൂ. മൂക്കിലൊരു കണ്ണട വെച്ചത് കൊണ്ട് മാത്രം ഇവിടെ ഒരു പെണ്ണും ഇന്ദിരാഗാന്ധി ആയിട്ടില്ല. കണ്ണുരുട്ടി പിടിപ്പിക്കാതെ പോയി അറ്റൻഡൻസിൽ ഒപ്പറി. പേടിച്ചു പോയി പാവ. വെൽട്ടൻ ആദിത്യവർമ്മ. പേരാദിത്യവർമ്മ, രാജരക്തത്തിൽ ജനനം, എന്റെ കൈകൊണ്ട് മരണം. ആദിത്യവർമ്മ. യെസ്. മാഡം, ഗുഡ് മോർണിംഗ്. You are a best performing artist. Thanks. Ana. മുഖത്ത് നവരസങ്ങൾ ഇങ്ങനെ അലതലകയല്ലേ? ഇടയ്ക്ക് ഇങ്ങനെ തലാറുണ്ട്. കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടുണ്ടോ? Oh my God. ആ രൂപ വേണ്ടല്ലേ? ടെക്നോളജിയുടെ ഒരു പോക്കേ. ആളറിയാതെ പറ്റിയതാ. ഇരിക്കാനല്ലേ പറഞ്ഞേ? ആ സർട്ടിഫിക്കറ്റ്സ് ഇങ്ങ് തരൂ. എല്ലാ സർട്ടിഫിക്കറ്റ്സും ഉണ്ട്. നിനക്കെന്താടാ വല്ല മൂൽ? പിന്നെന്തിനാ ഇങ്ങനെ വെക്കുന്നത്? മിന്നുമോളെ, എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ടോ നോക്ക്. സപ്രത്തിന് വേറെന്തോ പറയാൻ വന്നാണ് ഞാൻ, പെട്ടെന്ന് മറന്നുപോയി. വേണ്ടായിരുന്നു. ഇതിനകത്ത് സ്കാനിംഗ് റിപ്പോർട്ട് ഇല്ലല്ലോ. ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ ഹോൾ ബോഡി സ്കാനിംഗ് റിപ്പോർട്ട് നിർബന്ധം. അത് മാത്രം പോരാ, നീ രാജരക്തത്തിൽ പിറന്നാണോന്ന് അറിയാൻ വേണ്ടിട്ട് രക്തം, കഫം, മലം, മൂത്രം എല്ലാം എനിക്ക് ടെസ്റ്റ് ചെയ്യണം ഇല്ലേ മിന്നു? എത്രയും പെട്ടെന്ന് സ്കാനിംഗ് റിപ്പോർട്ട് കൊണ്ടുവരും. ഇത് മിന്നുവിന്റെ പുതിയ തീരുമാനമാണ്. ഇതറിയാതെ പലരും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ ശരിയാക്കി തരാം. മാഡം, ആളറിയാതെ പറ്റിപ്പോയ അബദ്ധത്തിന് ക്ഷമ ചോദിക്കുന്നു. അതിനുള്ള ശിക്ഷയാണ് ഈ സ്കാനിംഗ് എങ്കിൽ ഞാൻ ചെയ്തിട്ട് വരാം. പക്ഷെ ഈ വേക്കൻസിയിൽ എന്നെ തന്നെ പരിഗണിക്കണം. ഇയാൾ അധികം സംസാരിക്കണ്ട, പോയി സ്കാനിംഗ് റിപ്പോർട്ടുമായി വാ. എന്നിട്ട് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. ആദിത്യവർമ്മ, ഒരു ടൈ കെട്ടിയത് കൊണ്ട് മാത്രം ഒരാണും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആവില്ല. ചെല്ലും.
മേഡം, ഇതുവരെ ഇല്ലാത്ത ഓരോ നിയമങ്ങളും ഉണ്ടെന്ന് ഞങ്ങൾ വലഞ്ഞു പോട്ടാ. എനിക്കത് ഈ ഹെർണിയുടെ അസുഖം ഒരാഴ്ചയായിട്ട് മൂത്രം പോട്ടില്ല. പെട്ടെന്ന് സ്കാൻ ചെയ്യണം, മലമൂത്രം ഒക്കെ പരിശോധിക്കുന്നത് ഞങ്ങൾ തീരാണ് അല്ലേ? ആര് പറഞ്ഞു? ഞാനാണ് പറഞ്ഞത്. അതെ, മിന്നും മനസ്സിൽ തീരുമാനിക്കുമ്പോൾ ഞാൻ മദ്രാസിൽ കാണും. നിങ്ങൾ ചെല്ല്, പെട്ടെന്ന് പോകുക. ദേവി സ്കാൻ സെന്ററിൽ ചെന്ന് ടെസ്റ്റ് ചെയ്താൽ മതി. എല്ലാരും പോണോന്നില്ല, എല്ലാവരുടെ മൂത്രവും കൂടെ ഒരു കുപ്പിക്കകത്ത് ഒഴിച്ചു വാങ്ങിച്ചിട്ട് നീ കൊണ്ടുപോയാൽ മതി. സ്കാൻ ചെയ്തില്ലെങ്കിൽ എല്ലാത്തിന്റെ ഇൻക്രിമെന്റ് കട്ട് ചെയ്യൂന്ന് പറഞ്ഞപ്പോ സത്യം എല്ലാരും പേടിച്ചു പോയി. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ടെസ്റ്റ് ചെയ്തേ. ശരി, നീ അവളുടെ കയ്യിൽ നിന്ന് ഒപ്പിച്ചത് 2000 രൂപ, അവളെ പേടിച്ച് നീ സ്കാനിങ്ങിന് കൊടുത്തത് 3500 രൂപ. അവളെ ആർക്കാണ പേടി? പിന്നെ എന്റെ അപ്പനെ ഓർത്ത് ഞാൻ ശ്രമിച്ചതാ. അവളുടെ കയ്യും കാലും പിടിച്ചെങ്കിലും ഞാൻ ആ ജിഎമ്മന്റെ കസേരയിൽ നിന്ന് ഇരിക്കട്ടെ, അവളെ ഞാൻ വരച്ച വരയിൽ നിർത്തും. അപ്പൊ നീ വരയ്ക്കൂ? ഇല്ല, ചെരക്കും. മിടുക്കൻ നീ. ആരാ ആദിത്യ വർമ്മ? ഈ സ്കാനിന് പോയിട്ട് ഡോക്ടറെ കാണിച്ചോളൂ. എന്റെ കുഞ്ഞു തലക്ക് ഇത്ര വലിയ റിപ്പോർട്ട്? നീ ഉള്ള ഗുളിക കഴിക്കാൻ നോക്കൂ. ഞാൻ കൂടെ വരാം. ഇതെന്താ ബീവറേജിന്റെ ക്യൂ? ഒരു ചെറിയ നീണ്ട ക്യൂ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പോവാം. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരൈഡിയ ഉണ്ട്, കൂടെ നിക്കണം. ജ്യോതിഷം പോലെ കൊളമാക്കരുതേ. വാ. എന്തൊരു വിധി! കാപ്പാട്ട രോഗിയെ ഒറിജിനൽ രോഗി തള്ളുന്നു. മരുന്ന് കുടിക്കാം. അയ്യോ, എല്ലാവരും ഒന്ന് വഴി മാറണേ. ഒരു രോഗിയാണേ, അപകടത്തിൽ തല ചെതറിയതാണേ. ഒന്ന് വഴി മാറണേ. നോക്കിയാ വണ്ടി? ഞാൻ കണ്ടില്ല. എന്നാ ഞാൻ കണ്ടു. എടാ നീ എന്റെ ചേച്ചി അപകടത്തിൽ തലച്ചോറ് നെയ്ച്ചോറായി മരിക്കാറായ ഒരു രോഗിയാണ്. ഒന്ന് പെട്ടെന്ന് മാറും. എന്റെ കർത്താവേ, ഈ ചെറുക്കനിതെന്തോ പറ്റി. അയ്യോ, ബാലൻസ് താന്നു വെച്ചോ. മിന്നു മേഡത്തിന് ദേ പോകുന്നു. അയ്യോ മേഡം, അയ്യോ. അതെ, സ്കാനിങ് റിപ്പോർട്ട് കിട്ടി, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. എത്ര വർഷം വേണമെങ്കിലും ജോലി ചെയ്തോളാം പറഞ്ഞു. തലയ്ക്കുന്നു, ഒരു കുഴപ്പമില്ല. ഇതാണ് എന്റെ തലകൾ. ഇപ്പൊ ഇയാൾക്ക് ആശ്വാസമായല്ലോ, ഇനി സമാധാനത്തോടെ വീട്ടിലേക്ക് പോയിക്കോ. അയ്യോ മേഡം, അങ്ങനെ പറയരുത്. ഇയാളുടെ തല സ്കാൻ ചെയ്യാന്നുള്ളത് എന്റെ ഒരു കുഞ്ഞു പ്രതികാരമായിരുന്നു. അത് ഇത്ര പെട്ടെന്ന് താൻ തന്നെ സാധിച്ചേരുന്ന് കരുതിയില്ല. ഓക്കെ, ഭാഗ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഹൈവേയിൽ വെച്ച്. അയ്യോ പോലെ, അങ്ങനെ പറഞ്ഞാ ഈ ടൂ വീലറിന് തല വെച്ച് ഞാൻ മരിക്കും. എനിക്ക് ഒരു തവണത്തേക്ക് മാപ്പ് തന്നൂടെ. സോറി ആദിത്യ വർമ്മ, ചോദിക്കുമ്പോ എടുത്തു തരാൻ മാത്രം എന്റെ മാപ്പ് സ്റ്റോക്കില്ലല്ലോ. അയ്യോ, ഒരു കാര്യം മറന്നു. ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ചുമക്കുന്ന തലയില്ലേ ഇത്? ഇനി ഈ തലയ്ക്കൊന്നും സംഭവിക്കാതിരിക്കാൻ എന്റെ വക ഇതിരിക്കട്ടെ. ഹെൽമെറ്റ് ഇട്ടിട്ട് കാര്യമില്ല മാഡം, ജോലി. എന്താ ഭാഗ്യം നമ്മുടെ മോൾ ഇങ്ങനെ യാതൊരു ദയാദാക്ഷിണ്യം ഇല്ലാതെ എല്ലാരോടും ഇങ്ങനെ പെരുമാറുന്നത്. ആ, എല്ലാം കാണാനും കേൾക്കാനും എന്നെ തനിച്ചാക്കിയിട്ട് നീ പോയില്ലേ. ആന്റണിക്ക് ഞാൻ കൊടുത്ത വാക്കാ. സാരയില്ല, അയാളോട് ഇത്ര വലിയ തെറ്റ് ഞാൻ ചെയ്തെന്ന് അച്ഛന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പ്രായശ്ചിത്തം ചെയ്യാം. നാളെ തന്നെ മിന്നു ഗ്രൂപ്പിന്റെ ജനറൽ മാനേജർ ആക്കാം അയാളെ. പക്ഷെ ഒരു കാര്യം, ഇനി ഇതുപോലെ എന്തെങ്കിലും ആവർത്തിച്ചാ ആ നിമിഷം ഞാൻ അയാളെ പറഞ്ഞുവിടും. അന്ന് എന്റെ അമ്മ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. പ്രോമിസ്. പോരെ. മതി. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ടേക്ക് യുവർ സീറ്റ്. ഇപ്പൊ സന്തോഷായില്ലേ? എന്നാ ലഡുലാവാം. എന്റെ ഒരു സന്തോഷത്തിനാ. നിങ്ങളുടെ സന്തോഷത്തിനോ? നിങ്ങൾ എന്തിനാ സന്തോഷിക്കുന്നേ? നിങ്ങൾ ഇവിടുത്തെ ഡ്രൈവറാണ്, നിങ്ങൾ ആ ജോലി ചെയ്താൽ മതി. ഞാനാ പറഞ്ഞ സ്റ്റാഫിന് എല്ലാവർക്കും ലഡു കൊടുക്കാൻ. ഓ, താങ്ക് യു. വേണ്ട വേണ്ട. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ തിന്നാം. അവനോടുള്ള വെറുപ്പ് എന്തിനാ പാവ ലഡുവിനോട് തീർക്കുന്നത്? പട്ടി എന്നെ. നോ, എനിക്കൊരു എക്സ്പ്ലനേഷൻ കേക്കണ്ട. പറഞ്ഞ സമയത്ത് തന്നെ ഫ്ളാറ്റ് ഡെലിവറി ചെയ്തിരിക്കണം. മിന്നു പറഞ്ഞതിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല. പരിക്ക് പറ്റിയ തൊഴിലാളിക്ക് പകുതി പണം മിന്നു ഗ്രൂപ്പ് കൊടുക്കും, ബാക്കി കോൺട്രാക്ട് കൊടുത്തിരിക്കണം. അത് തന്നെയല്ല,
എത്രയും പെട്ടെന്ന് തൊഴിലാളി സമരം അവസാനിപ്പിച്ച് പണി തുടങ്ങിയിരിക്കണം. മനസ്സിലായടാ? എന്തോന്നുക്കോ? വന്നല്ലോ മാനേജറാക്കണ്ട, അസിസ്റ്റന്റ് മാനേജർ ആയിട്ടെങ്കിലും. യവൻ എന്താ മനസ്സിലാക്കിയത്? എടാ, ഒരു അസിസ്റ്റന്റ് മാനേജർ എന്ന് പറഞ്ഞാൽ എഴുത്തുമായൊരു അറിയാത്തവൻ എന്നല്ല അർത്ഥം. അനാവശ്യം പറയരുത്, എനിക്ക് വായിക്കാനേ അറിയാതുള്ളൂ, എഴുതാൻ അസലായിട്ട്. ഏഴാം ക്ലാസ്സിൽ എന്നോടൊപ്പം പഠിച്ച കുഞ്ഞുമോൻ പറഞ്ഞിട്ടുണ്ട്. അമ്മാവ, എനിക്ക് ഒരു അവസരം എന്താ? എന്തിന്? അമ്മാവന് തലവേദന ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വർക്ക് സൈറ്റിലെ തൊഴിലാളി പ്രശ്നം ഈ മഞ്ചുളം പരിഹരിക്കും. എന്നിട്ട് എനിക്കൊരു അവസരം തന്നാ മതി, എന്നെ വിജയശ്രീ ലാളിതനായി തിരിച്ചു വരാൻ വേണ്ടിട്ട് അമ്മാവൻ പ്രാർത്ഥിക്കണം. കാലേന്ന് വിടറ. ഞാൻ വിടൂല. എന്നെ വിടാൻ തീരുമാനിക്കുക. കൊയിലാളി ഐക്കം, കൊയിലാളി ഐക്കം, കൊയിലാളി ഐക്കം, കൊയിലാളി ഐക്കം. മിന്നു ഗ്രൂപ്പ് തീരുമാനിക്കുക, മിന്നു ഗ്രൂപ്പ് തീരുമാനിക്കുക. മക്കളെ, മുതലാളിമാര് വന്നിട്ട് ഇവരെ വിട്ടാ മതി. സൂചന മാത്രം, സൂചന മാത്രം, ഇന്നീ സമരം സൂചന മാത്രം. ശാരദ, നീ ചുമ്മാ ബഹളം വെക്കാതിരിക്കെ. അവരവനെ ഒന്നും ചെയ്യില്ല. എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ. എനിക്ക് എന്റെ മോനെ ഇപ്പൊ കാണണം. പിന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയാ മഞ്ജു കുമാറിന്റെ ലക്ഷണ തോയ്മയല്ലേ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ പിന്നെ ലാത്തി ചാർജ് ആയി, കേസായി, അത് പിന്നെ വലിയ വാർത്തയാവും. ഈ പ്രശ്നം രാഷ്ട്രീയക്കാർ ഏറ്റെടുത്താ പിന്നെ പെട്ടെന്നൊരു പ്രശ്ന പരിഹാരം ഉണ്ടാവില്ല. എന്ത് ചെയ്യണമെന്നാ ആദ്യം പറയുന്നേ? സർ, ഞാൻ അവരുമായിട്ട് നേരിട്ടൊന്ന് സംസാരിക്കാം. അപ്പോ എനിക്ക് നമ്മുടെ വർക്ക് സൈറ്റുകളൊക്കെ ഒന്ന് കാണുകയും ചെയ്യും. എനിക്ക് തോന്നണത് സ്റ്റേഷനിലേക്ക് നേരിട്ട് വിളിച്ചു പറയണതാ നല്ലതെന്നാ. എന്താ? നമ്മൾ ഒരേ നാട്ടുകാരൊക്കെ തന്നെയാണ്, പക്ഷേ ഞാനിപ്പോ തന്നെ ജി എം ആണ്. ഒരു ജി എമ്മിന്റെ മുഖത്ത് നോക്കി ഒരു ഡ്രൈവർ കൊഞ്ഞനം കുത്തി കാണിച്ചാൽ അതിന്റെ പണിഷ്മെന്റ് എന്താണെന്ന് അറിയോ മിസ്റ്റർ? ബൈ ദ വേ, സാർ അനുവദിച്ചാൽ ഞാൻ അവരുമായിട്ട് നേരിട്ടൊന്ന് സംസാരിക്കാം. എന്താ മോളുടെ അഭിപ്രായം?